നമസ്തേ. അങ്ങനെ ആലപ്പുഴക്കാരുടെ ചിരകാല സ്വപ്നമായിരുന്ന ആലപ്പുഴ ബൈപ്പാസ് എന്ന ആ ഒരു സ്വപ്നം പൂർത്തീകരിക്കപ്പെട്ടു. അത് ഈ മാസം അവസാനം തന്നെ പ്രധാനമന്ത്രി ആയിരുന്നു അത് ശരിക്കും ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത്. പകരം ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയായ നിതിൻ ഗഡ്കരി അദ്ദേഹം വരാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു പദ്ധതി 50% കേന്ദ്രത്തിൻ്റെയും 50% സംസ്ഥാന സർക്കാരിൻ്റെയും പങ്കാളിത്തത്തോടുകൂടി നടക്കുന്ന നിർമ്മിച്ച ഒരു ബൈപ്പാസാണ്. ഇതേപോലെ തന്നെയായിരുന്നു കൊല്ലം ബൈപ്പാസും. പക്ഷേ ഈ രണ്ട് ബൈപ്പാസിനും ഒരു പ്രത്യേകതയുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ലോകത്തെ തന്നെ ഇത്രയേറെ സമയമെടുത്ത് നിർമ്മിച്ച മറ്റൊരു ബൈപ്പാസ് അല്ലെ പാലം കാണൂല. ഇവിടെ എങ്ങനെയായിരുന്നു? ഇവിടെ ഈ കൊല്ലം ബൈപ്പാസ് ഏകദേശം 35 വർഷത്തിന് മുകളിലായി, ആലപ്പുഴ ബൈപ്പാസ് 40 വർഷത്തിന് മുകളിലായി. ഒരുപക്ഷെ നമ്മൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പകുതി പേരും ആ സമയത്ത് ഇത് തുടങ്ങിയ സമയത്ത് ജനിച്ചിട്ട് പോലും കാണത്തില്ല. ഒന്ന് ഓർത്തു നോക്കൂ, നമ്മൾ കഴിഞ്ഞ വർഷവും അല്ലെങ്കിൽ കുറേ കാലത്തിന് മുമ്പൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്, 6 മാസം കൊണ്ടും അല്ലെങ്കിൽ 1 വർഷം കൊണ്ടും ഒക്കെ വമ്പം പാലങ്ങളും 14 ലൈൻ റോഡുകളൊക്കെ ആയിട്ട് പണിതിരിക്കുന്നു. അത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് പണിത കഥകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെയാണ് ഒന്ന് ഓർത്ത് നോക്കി എത്രമാത്രം ആ നീണ്ടുപോയി ആ കാലയളവ് ഓർത്ത് 40 വർഷം. ഒരു 40 വയസ്സുള്ള ഒരാൾ അയാൾ ജനിക്കുന്ന സമയത്ത് കല്ലിട്ടത്, അയാൾക്ക് 40 വയസ്സാവുമ്പോഴാണ് ആ സംഭവം പൂർത്തിയാവുന്നത്. ഇത് പണിയാനുള്ള താമസം, ഇവിടെ സ്ഥലമേറ്റെടുക്കാനും മറ്റു ചില പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഇപ്പോൾ ഇത് പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇനി ഇതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കൽ മഹാമുഖമാണ്. സ്വാഭാവികമായിട്ടും എന്ത് കാര്യം കിട്ടിയാലും അതെല്ലാം ഞങ്ങൾ കൊണ്ടുവന്നാണെന്ന് പറയുന്നതാണ് ഈ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾ അഥവാ കമ്മികൾ. അവരിപ്പം തന്നെ പറഞ്ഞു കഴിഞ്ഞു അത് അവരുടെ മിടുക്കുകൊണ്ടാണെന്ന്. അവർ അങ്ങനെ പറയുമ്പോൾ തന്നെ അവരൊന്ന് ഓർക്കണം, ഈ 40 വർഷത്തിനിടയ്ക്ക് അവരുടെ തന്നെ മുഖ്യമന്ത്രിമാരായിരുന്ന ഇ കെ നയനാർ ഭരിച്ചിട്ടുണ്ട്, വി എസ് അച്യുതാനന്ദൻ ഭരിച്ചിട്ടുണ്ട്, പിണറായി വിജയൻ്റെ മിടുക്കാണ് ഇപ്പോൾ ഇത് കൊണ്ടുവന്നെന്ന് പറയുമ്പോൾ അവർ അംഗീകരിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇത് വി എസ് അച്യുതാനന്ദൻ്റെ പരാജയമായിരുന്നെന്നും ഒപ്പം ഇ കെ നയനാരുടെ പരാജയമായിരുന്നും കൂടെ അവർ ഓർക്കേണ്ടതുണ്ട്. എന്തായാലും നമുക്കറിയാം 2014 ശേഷമാണ് ഈ കൊല്ലം ബൈപ്പാസ് ആണെങ്കിലും ആലപ്പുഴ ബൈപ്പാസ് ആണെങ്കിലും അതിൻ്റെ പ്രവർത്തനം വളരെ വേഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പല വേദികളിലും ഇവിടുത്തെ മന്ത്രിയായിരുന്ന ജി സുധാകരൻ തന്നെ നിതിൻ ഗഡ്കരിയെ പറ്റി വളരെ നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. സംഭവം സത്യമാണ്, 2014 ശേഷം അദ്ദേഹം ആണ് ഈ ഉപരിതല ഗതാഗത മന്ത്രി. അതിനുശേഷം ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം അദ്ദേഹത്തിൻ്റെ വകുപ്പിന് കീഴിൽ ഏറ്റവും നന്നായിട്ട് പ്രവർത്തനം നടക്കുകയുണ്ടായി. ഒരുപക്ഷെ മോദി സർക്കാരിലെ മോദി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മികച്ച മന്ത്രി, ഒരുപക്ഷെ മോദിയുടെ ഒപ്പം തന്നെ പറയാൻ പറ്റുന്ന ഒരാളാണ് നിതിൻ ഗഡ്കരി. അദ്ദേഹം അധികം പബ്ലിസിറ്റി ഒന്നും കൊടുക്കാറില്ല. അദ്ദേഹത്തിനെ പോലെ ഉള്ള ഒരാൾ കേരള സർക്കാരിലായിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ എത്രമാത്രം PR വർക്കും പാടിപ്പോഴുത്തുകളും ഒക്കെ ഉണ്ടാകുമായിരിക്കും എന്നൊന്ന് ചിന്തിച്ച് നോക്കാം. എന്തായാലും 40 വർഷമായ ആലപ്പുഴ ബൈപ്പാസ് ഇതാ പൂർത്തിയാവുന്നു. പതിവ് പോലെ വരേണ്ടിയിരുന്നത് പ്രധാനമന്ത്രിയാണ്, പക്ഷേ അദ്ദേഹത്തിന് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടും ഇപ്പം കോവിഡൊക്കെ ആണല്ലോ അതൊക്കെ കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം വരണില്ല. പകരം വരുന്നത് നിതിൻ ഗഡ്കരിയാണ്, ഒപ്പം നമ്മുടെ മുഖ്യമന്ത്രിയും കാണും. അത് ആഘോഷമായിട്ട് ഒരുപക്ഷെ ലളിതമായിട്ടോ ആ ചടങ്ങ് അങ്ങ് നടന്നേക്കാം. ഇതിന് ശേഷം ആണ് ഇതിൻ്റെ യഥാർത്ഥത്തിലുള്ള നാടകങ്ങൾ തുടങ്ങുക. അത് ആര് കൊണ്ടുവന്നു അല്ലെങ്കിൽ ആരാണ് ഇത് പൂർത്തീകരിച്ചതെന്നതിനെ പറ്റിയായിരിക്കാം ഒരുപക്ഷെ തർക്കങ്ങൾ വരുന്ന. മുമ്പ് ആലപ്പുഴ MP ആയിരുന്ന KC വേണുഗോപാൽ അഥവാ വാർറൂം KC, അദ്ദേഹം പല സ്ഥലത്തും ഫ്ലെക്സ് വെച്ചിട്ടുണ്ട്. ഇത് അദ്ദേഹത്തിൻ്റെ മിടുക്കുകൊണ്ടാണ് ഈ ആലപ്പുഴ ബൈപ്പാസ് വന്നെന്ന്. അദ്ദേഹം ഒന്ന് ഓർക്കണം, അദ്ദേഹം 10 വർഷത്തോളം UPA സർക്കാരിൻ്റെ ഭാഗമായി കേന്ദ്രത്തിൽ കേന്ദ്രമന്ത്രിയായിട്ടിരുന്ന ആളാണ്. ആ കാലമൊന്നും ഇത് പൂർത്തീകരിക്കാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല. സ്വാഭാവികമായിട്ടും പിണറായി സർക്കാരിന് അതിൻ്റെ ക്രെഡിറ്റ് കുറച്ച് കൊടുക്കാവുന്നതാണ്. കാര്യം അവിടെ സ്ഥലമേറ്റെടുക്കലും ചില വീട്ടുകാരുടെ ആ എതിർപ്പുകളൊക്കെ ആയിരുന്നു അവിടെ പ്രധാനമായിട്ടും ഈ പദ്ധതിക്ക് ഒരു തടസ്സമായിട്ടുണ്ടായിരുന്നത്. കേന്ദ്ര സർക്കാർ 2014 ശേഷം ഈ പദ്ധതി എത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കണം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പം അതിനൊപ്പം പിണറായി കേരള മുഖ്യമന്ത്രിയായ സമയത്ത് അതിനൊപ്പം യോജിച്ച് പ്രവർത്തിക്കുകയും ആ തടസ്സങ്ങളൊക്കെ മാറ്റിക്കൊടുക്കുകയും ചെയ്തു. ആ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും പിണറായി സർക്കാരിന് അതിൻ്റെ കുറച്ച് ക്രെഡിറ്റ് എടുക്കാവുന്നതാണ്. പക്ഷേ അപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത്രയും കാലയളവ് എന്തുകൊണ്ടാണ് ഈ ഒരു പദ്ധതിക്ക് താമസം വന്നതെന്നുള്ളത്. എന്തായാലും അതിൻ്റെ പഴിയൊന്നും BJP പുറത്ത് വരില്ല ഉറപ്പായിട്ടും. കാരണം ആ കാലയളവിലൊക്കെ കേന്ദ്രത്തിൽ ഒന്നുകിൽ കോൺഗ്രസോ ഇവിടെ കോൺഗ്രസോ അല്ലെങ്കിൽ ഇടതുപക്ഷമാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു 30-35 വർഷത്തോളം ഈ പദ്ധതി മുടങ്ങാനുള്ളതിൻ്റെ പ്രധാന കാരണങ്ങൾ തന്നെ ഈ രണ്ട് മുന്നണികളാണ്. എന്തായാലും ആലപ്പുഴക്കാരുടെ ചിരകാല സ്വപ്നമായിരുന്ന അവരുടെ വികസനത്തിനെ മുന്നോട്ട് നയിക്കുന്ന അവരുടെ ആലപ്പുഴ ബൈപ്പാസ് എന്ന സ്വപ്നം ഈ മാസം അവസാനത്തോടു കൂടി ജനങ്ങൾക്ക് വേണ്ടി
തുറന്നു കൊടുക്കുകയാണ്. അതിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. വെബ് ഡെക്സ് തത്വമയി ന്യൂസ്.